മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് തെളിയണമെങ്കിൽ എന്തു വേണം? ഈ അമ്പിയാക്കളൊക്കെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിന് തെളിവ് വേണം. ഈ അമ്പിയാക്കളൊക്കെ ആരോടാണ് പ്രാർത്ഥിച്ചത്? അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അപ്പൊ അവരെന്താ നിർവചനം മനസ്സിലാക്കിയത്? പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമേ മനസ്സിലാക്കാൻ നടത്താൻ പാടുള്ളൂ എന്നാണ് എല്ലാ നിർവചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയത്. അള്ളാഹു അല്ലാത്തവരോട് നടത്താൻ പാടില്ല, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച അമ്പിയായിന് അബദ്ധം സംഭവിച്ചു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബദ്ധം സംഭവിച്ചു, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച സ്വഹാബത്തിന് അബദ്ധം സംഭവിച്ചു എന്ന് പറയേണ്ടി വരുമല്ലോ എന്നൊക്കെ വിശദീകരിച്ചുകൊണ്ട് വളരെ കൃത്യമായി നമ്മുടെ വിഷയം മറുപടിയായി നാം അവതരിപ്പിച്ചു. അവരുന്നയിച്ച വാദങ്ങൾക്ക് മറുപടിയും പറഞ്ഞു. പിന്നീട് അവിടെ നടക്കേണ്ടത് ചോദ്യോത്തരമാണ്. മുജാഹിദുകൾ സുന്നികളുടെ വിഷയാവതരണത്തിൽ തന്നെ പറഞ്ഞു, കൊടുത്ത കഴിവ് കൊണ്ടാണ് ചോദിക്കുന്നത്, അള്ളാഹു അങ്ങനെ കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ അവരുടെ പ്രസംഗത്തിൽ പറഞ്ഞു. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ന്യായമായി അവർ തെളിയിക്കുന്നത് എന്താണ്, വാദിക്കുന്നത് എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വതആല മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെ മഹാന്മാർക്ക് കഴിവ് കൊടുത്തിട്ടില്ല, അതുകൊണ്ട് അള്ളാഹുവിനോടെ പ്രാർത്ഥിക്കാവൂ എന്നാണ് മുജാഹിദികളുടെ വാദം. ആ വാദമാണ് മുജാഹിദികൾ തെളിയിക്കേണ്ടത്. അഥവാ മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചിട്ടില്ല, മഹാന്മാർക്ക് അങ്ങനെ ഒരു കഴിവ് അള്ളാഹു കൊടുത്തു എന്നതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന രീതി ശരിയല്ല, അത്തരമൊരു വാദത്തിന് പ്രമാണങ്ങളുടെ പിൻബലമില്ല എന്ന് മുജാഹിദികൾക്ക് തെളിയിക്കണം. അതിനേറ്റവും നല്ല ചോദ്യം എന്താണ്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച ഒരു സമുദായം മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു നിയോഗിച്ച സമൂഹം അവരെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചവരാണ്. സ്വാഭാവികമായും അവരല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചതിനെ ഖുർആൻ എതിർത്തിട്ടുണ്ട്, ഇസ്ലാം എതിർത്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ റസൂൽ എതിർത്തിട്ടുണ്ട്. അവർ ഏത് നിലയിലാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചത്? കൊടുത്ത കഴിവിൽ നിന്നാണോ, കൊടുക്കാത്ത കഴിവിൽ നിന്നാണോ, അഥവാ സ്വയം കഴിവ് കൊണ്ടാണോ എന്ന ചോദ്യം മുജാഹിദികളുടെ വാദം സ്ഥിരപ്പെടുത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. മുജാഹിദികളുടെ വാദം സ്ഥിരപ്പെടുത്താൻ ഇവിടെ മുജാഹിദികളുടെ ഉത്തരവാദിത്തം എന്താണ്? സുന്നികൾ അബദ്ധം സംഭവിച്ചു എന്നത് അബദ്ധം സംഭവിച്ചിട്ടില്ല എന്ന് ബോധ്യപ്പെടുത്തലാണ്. സുന്നികൾക്ക് മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന സുന്നികളുടെ വാദം സത്യവിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് മുജാഹിദികൾക്ക് അബദ്ധം സംഭവിച്ചു എന്ന് പറയുന്നത്? അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം, മഹാന്മാർക്ക് പ്രാർത്ഥന കേൾക്കാനും ഉത്തരം ചെയ്യാനുമുള്ള കഴിവ് കൊടുത്തിട്ടില്ല എന്ന് മുജാഹിദികൾ പറയുന്നു എന്നതിന്റെ പേരില. അത് തെളിയിക്കാൻ ഈ ചോദ്യം തന്നെയല്ലേ ചോദിക്കേണ്ടത്? പക്ഷേ നമ്മുടെ മുസ്ലിംമാർക്ക് മനസ്സിലായി ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല, ഈ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സാധാരണ പറയാറുള്ളത് പോലെ അവർ പറഞ്ഞു, ഈ ചോദ്യവും അതേപോലെ നമ്മുടെ വിഷയവും തമ്മിൽ ബന്ധമില്ല, ചോദ്യവും വിഷയവും തമ്മിൽ ബന്ധമില്ല. നമ്മൾ പറഞ്ഞു, നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രസംഗത്തിൽ കൊടുത്ത കഴിവ് എന്ന വിഷയം പരാമർശിച്ചിട്ടുണ്ട്, അത് വിഷയവുമായി ബന്ധമില്ലാത്തതാണെങ്കിൽ എന്തിന് നിങ്ങളുടെ വിഷയാവതരണത്തിൽ പറഞ്ഞു? സ്വാഭാവികമായും നിങ്ങളുടെ വിഷയാവതരണത്തിൽ വന്നതുകൊണ്ടാണ് ഞങ്ങളത് ഉദ്ധരിച്ചത് എന്ന് ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് ചോദ്യം ആവർത്തിച്ചു. ആറ് സന്ദർഭങ്ങളിൽ ആറ് പ്രാവശ്യമായി ഈ ചോദ്യം ചോദിച്ചിട്ട് ഒരിക്കൽ പോലും മറുപടി പറയാൻ അഹ്സനിമാര് തയ്യാറായില്ല. പിന്നെയോ അവരുത്തരം പറയുമ്പോഴൊക്കെ ആവർത്തിച്ചു, നിങ്ങളുടെ നിർവചനം പൊളിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ നിർവചനം ഞങ്ങൾ പൊളിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നിർവചനം ഞങ്ങൾ പൊളിച്ച് പാളീസാക്കിയിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോ ഈ പറഞ്ഞതുപോലെ സുന്നി മുഖാമുഖം പുറത്തിറങ്ങിയപ്പോ എന്തായി? ഏതാണ്ട് ഈ സുന്നി മുഖാമുഖം പുറത്തിറങ്ങിയപ്പോ അവിടെ പൊളിച്ച് വാളീസാക്കി എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ എത്തിയപ്പോ വെളിവാക്കലായി മാറി. മുജാഹിദികളുടെ നിർവചനം വെളിവാക്കലാണ് എന്നുള്ള കോലത്തിലാണ് ഇപ്പോഴീ ആളുകൾ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായും മുജാഹിദികളുടെ
നിർവചനമെന്ന നിലയിൽ മുജാഹിദികളുടെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു ഭാഗം അവർ വായിച്ചു. ഏതിനോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം ചെയ്യും എന്ന് പറയണമെന്ന് എഴുതി പഠിച്ചതാണ് മുസ്ലിയാർ. ആ ഹദീസിന്റെ അർത്ഥം എങ്ങനെ പറയണം? നബിയുടെ ഖബറിനരികിൽ വന്ന് വിളിച്ചാൽ, യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം ചെയ്യും. ആര് വിളിച്ചാലെന്ന് പറയാൻ പാടില്ല, ആർക്കുത്തരം ചെയ്യുമെന്ന് പറയാൻ പാടില്ല എന്നൊക്കെ എഴുതി പഠിച്ചതാണെങ്കിലും ഒരിക്കലും കുറുക്കൻ കൂവാൻ മറക്കില്ലല്ലോ. കുറുക്കനോട് കൂവിപ്പോയി ഞങ്ങൾ വിളിച്ചാൽ ഉത്തരം ചെയ്യും എന്ന് പറഞ്ഞു പോയി. ആരെങ്കിലും വിളിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യും എന്നുള്ള നിലയിൽ മുസ്ലിംമാരുടെ നാവിൽ നിന്ന് തന്നെ അത് പുറത്തു വന്നു. മുസ്ലിംമാര് വിചാരിച്ചത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ ഹദീസ് ചോദിക്കും എന്നാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം ഒരു കാര്യം ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം ആ വിളി ഇസ്തിഗാസയാണ്, പ്രാർത്ഥനയാണ് എന്ന് തെളിയിക്കണം. അത് നമ്മുടെ നിർവചനത്തിനെതിരാണ് എന്ന് തെളിയിക്കണം. എന്നാലേ ഏതാണ് ഹദീസ് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുള്ളൂ. സക്കാഫിമാർ തന്നെ, നമ്മുടെ അഹ്സനിമാർ തന്നെ നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ച നിർവചനം എന്താണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയുള്ള അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയുടെ നിർവചനമായി ഈ മുസ്ലിംമാര് നമ്മുടെ പാഠപുസ്തകത്തിൽ നിന്ന് വായിച്ച ഭാഗം അതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോദ്യം ആവർത്തിച്ചു, ഇതിലെവിടെയാണ് ഇസ്തിഗാസയുള്ളത്? ഇതിൽ പ്രാർത്ഥനയുണ്ടോ? പ്രാർത്ഥനയുടെ നിർവചനമല്ലേ തെറ്റാണെന്ന് തെളിയിക്കേണ്ടത്. ഇവിടെ ഈ വിളി ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂലിന് കഴിയും എന്ന വിശ്വാസത്തോടു കൂടിയാണോ വിളിക്കുന്നത്? അത് ഇസ്തിഗാസയല്ല, അതിൽ ഇസ്തിഗാസയില്ല എന്ന് നമ്മളും ആവർത്തിച്ചു. ചോദ്യോത്തരം നമ്മളെ ചോദ്യവും അവരുടെ മറുപടിയും കഴിഞ്ഞു. എവിടെയും ഇതിന്റെ അർത്ഥം പറയുക എന്നതല്ലാതെ ഈ ഹദീസ് വായിച്ചതില്ല. അതേപോലെ തന്നെ നമ്മുടെ ചോദ്യത്തിന് മറുപടിയും പറഞ്ഞില്ല. പിന്നീട് നടക്കേണ്ടത് അവരുടെ ചോദ്യമാണ്, നമ്മുടെ ഉത്തരമാണ്. മുസ്ലിംമാര് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ വന്ന് ഒരാൾ അല്ലാഹുവിന്റെ റസൂൽ ഉത്തരം ചെയ്യുമെന്ന വിചാരത്തോടുകൂടി വിളിച്ചാൽ അയാൾ മുശ്രിക്കാണോ, അത് ശിർക്കാണോ എന്നായിരുന്നു ചോദ്യം. അത് ശിർക്കാണോ എന്നായിരുന്നു ചോദ്യം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മറുപടി പറയാൻ ഒരു പ്രയാസവും ഇല്ലാത്ത വിഷയമാണ്. നാം പറഞ്ഞു, സുന്നികളും മുജാഹിദുകളും തമ്മിൽ തർക്കത്തിലിരിക്കുന്ന പ്രാർത്ഥന ഇസ്തിഗാസ എന്ന വിഷയം, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്നായാലും എന്നെ കാണാനും എന്നെ കേൾക്കുവാനും എന്റെ വിളി കേൾക്കുവാനും അതിന് ഉത്തരം ചെയ്യുവാനും ഒക്കെ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടി, സഹായിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് ഒരാൾ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതെങ്കിൽ അത് ശിർക്കാണ്. അപ്പോഴാണ് മുസ്ലിംമാര് ഹദീസ് വായിക്കുന്നത്. എങ്ങനെ? ഒരു ഹദീസ് വായിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദയും പാലിക്കാതെ അതിന്റെ ഒരു ഭാഗം മാത്രം, തങ്ങളുടെ ആവശ്യത്തിനുള്ള ഒരു ഭാഗം മാത്രം മുറിച്ചെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനത്തിനായി വായിച്ചു. എന്താ വായിച്ചത്? നേരത്തെ ഫൈസൽ മുസ്ലിയാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ മുസ്ലിംമാര് ലയിൻ കാമാല കബരി എന്ന് തുടങ്ങുന്ന ഒരു വാചകം ആ സംവാദവേളയിൽ വായിച്ചു. എന്റെ കബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യും എന്നതിനർത്ഥവും പറഞ്ഞിട്ട് ചോദിച്ചു. ഇങ്ങനെ പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്കിന്റെ പ്രചാരകനാണോ? നമ്മൾ പറഞ്ഞു, ശിർക്കിന്റെ പ്രചാരകനാണെന്ന് പറയണമെങ്കിൽ ഇത് പ്രാർത്ഥനയാണെന്ന് തെളിയണം. ഇത് പ്രാർത്ഥനയാണെന്ന് തെളിയിക്കാൻ കഴിയാത്ത കാലത്തോളം അതിൽ ശിർക്ക് വരുന്നില്ല. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശിർക്കിന്റെ പ്രചാരകനാണെന്ന് പറയേണ്ടതില്ല. ഇത് പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടതല്ല, അത് ബന്ധപ്പെട്ടതാണെന്ന് തെളിയിച്ച് ചോദിക്കണം എന്ന് മാത്രമല്ല നാം പറഞ്ഞു, അതിൽ രണ്ട് ന്യൂനതയുണ്ട്. എപ്പോഴാണ് ഇത് പറഞ്ഞത്? ഇബ്നു അസാക്കിറിൽ നിന്ന്
താരിഖ് ഇബ്നു അസാഖിറിൽ നിന്ന് ഈ വാക്യം വായിച്ചപ്പോഴാണ് നാം പറഞ്ഞത്, ഒരു സനദ് പോലും വായിച്ചില്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു സംവാദവേളയിൽ തങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി സമർപ്പിക്കുന്ന ഒരു ഹദീസ് വായിക്കുമ്പോൾ പാലിക്കേണ്ട ഒരു മര്യാദ പാലിക്കാതെ ഈ ഒരു വാചകം മാത്രം വായിക്കുകയാണ് ചെയ്തത്. നമ്മൾ പറഞ്ഞു അതിൽ രണ്ട് ന്യൂനതയുണ്ട്. ഉടൻ തന്നെ അടുത്ത മറുപടിയിൽ മുസ്ലിമാരെ നേറ്റു, ആ രണ്ട് ന്യൂനതയുണ്ടെങ്കിൽ തെളിയിക്കണം, രണ്ട് ന്യൂനതയുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ടായി മുസ്ലിമാരുടെ ബഹളം. നമ്മൾ പറഞ്ഞു തെളിയിക്കാമല്ലോ, അത് തെളിയിക്കണമെങ്കിൽ സനദ് നിങ്ങൾ വായിക്കണം, സനദ് നിങ്ങൾ വായിക്കണം. അതേപോലെ തന്നെ ഈ ഹദീസ് വ്യത്യസ്തമായ മത്തിനികളിലൂടെ നിങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾ വായിക്കണം. നിങ്ങൾ ഉദ്ദേശിച്ചത് ഏതാണോ അത് നിങ്ങൾ വായിക്കുക എന്ന് മാത്രമല്ല നാം പറഞ്ഞു, നിങ്ങൾ വായിക്കുന്ന സനദുകളിലും മത്തിനികളും ന്യൂനതയില്ലെങ്കിൽ ഇല്ലതേതാണ് ഉള്ളതേതാണ് എന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. എന്തിനാ പറഞ്ഞത്? ഹദീസ് സ്വഹീഹോ അല്ലേ എന്ന ഒരു ചർച്ചയ്ക്കല്ല, ഹദീസ് സ്വഹീഹോ അല്ലേ എന്ന ഒരു ചർച്ചയ്ക്കല്ല, മറിച്ച് ഇതിൽ രണ്ട് ന്യൂനതയുണ്ട് എന്ന് ഇബ്നു അസാഖിർ വായിച്ചപ്പോൾ നാം പറഞ്ഞു. സ്വാഭാവികമായും സനദ് വായിക്കാൻ നാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് ഇബ്നു അസാഖിറിലെ സനദ് സംവാദം കഴിയുന്നത് വരെ വായിച്ചിട്ടില്ല, സനദ് വായിച്ചില്ല. മത്തിന് വായിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ട് സംവാദം കഴിയുന്നത് വരെ ആ ഹദീസ് പൂർണ്ണമായി വായിക്കാൻ അഹ്സനുമാര് തയ്യാറായില്ല. നേരത്തെ നിങ്ങൾ കേട്ടതാണല്ലോ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത്. നാം പറഞ്ഞു, ആവർത്തിച്ച് നാം പറഞ്ഞു, ആ ഹദീസിന് ന്യൂനതയുണ്ട്, ആ ഹദീസിന് ന്യൂനതയുണ്ട്, അതിന്റെ സനദിന് ന്യൂനതയുണ്ട്, അത് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ സനദ് വായിക്കണം. അങ്ങനെ ആവർത്തിച്ച് ആവശ്യപ്പെട്ടപ്പോ എന്ത് പറഞ്ഞു? സനദ് വായിക്കയല്ല, മജ്മ ഉസവാ ഇതെടുത്തു. ഇബ്നു അസാഖിർ അവിടെ വെച്ചിട്ട് മജ്മ ഉസവാ ഇതെടുത്തു. എന്തേ അഹ്സനുമാര് ഇബ്നു അസാഖിറിലെ സനദ് വായിക്കാതിരുന്നത്? ഇബ്നു അസാഖിറിലെ സനദ് വായിച്ച് ഇതാ ഈ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസിനൊരു ന്യൂനതയുമില്ല, ഇതിനൊരു പോരായ്മയുമില്ല എന്ന് തെളിയിക്കേണ്ടിയിരുന്നില്ലേ? അത് തെളിയിച്ചില്ല. ഇബ്നു അസാഖിർ മാറ്റിവെച്ച് മജ്മ ഉസവാ ഇതെടുത്തു. എന്നിട്ട് പറഞ്ഞു അതിൽ റിജാലുഹു റിജാലുൻ സഹീഹൻ എന്നുണ്ട്, അതുകൊണ്ട് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞത് തെളിയിക്കണം. നാം പറഞ്ഞു ന്യൂനതയുണ്ടെന്ന് നമ്മൾ തെളിയിക്കാം, നിങ്ങളുടെ സനദുകൾ മുഴുവൻ വായിക്കണം, മുഴുവൻ മത്തിനുകളും നിങ്ങൾ വായിക്കണം. എന്നിട്ട് ഇതിലൊന്നിലുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ പറയാം ഏതിലാണ് ന്യൂനതയുള്ളത് എന്ന് നമ്മൾ തെളിയിക്കാം എന്ന് വീണ്ടും നമ്മൾ പറഞ്ഞു. അപ്പൊ മുസ്ലിമാര് മജ്മ ഉസവാ ഇത് മാറ്റിവെച്ചു. പിന്നെ എടുത്തത് മുസ്നദ് അബൂയലയുടെ മുസ്നദ് എടുത്ത് വായിച്ചു. എന്താ അതിലുള്ള സനദ്? അതിലുള്ള സനദ് ഹദ്ദസന അഹ്മദ് ബിൻ ഈസ, ഹദ്ദസന ഇബ്നു വഹബ്, ഹദ്ദസന അബീ സഹർ, അന്ന സയ്യിദൻ അൽ മഖ്ബൂരി അഖ്ബറഹു അന്നഹു സമിഅ അബാ ഹുറൈറ എന്ന് പറഞ്ഞിട്ടുള്ള സനദ് വായിച്ചു. മത്തിനപ്പോഴും വായിച്ചില്ല. ഹദീസ് പൂർണമായി എപ്പോഴും വായിക്കാൻ അഹ്സനുമാർക്ക് കഴിഞ്ഞില്ല. പിന്നെന്താ ചെയ്തത്? ആ സനദ് മാത്രം വായിച്ചു നിർത്തി. മുജാഹിദികൾ പറഞ്ഞു ന്യൂനതയുണ്ടെന്ന വാദത്തിൽ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു, ന്യൂനതയുണ്ടെന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ സനദുകൾ വായിച്ചു കഴിഞ്ഞോ? എന്തേ നിങ്ങൾ മത്തിന് പൂർണ്ണമായി വായിക്കാത്തത് എന്നൊക്കെ നമ്മൾ ചോദിച്ചു. അഞ്ചവസരമുണ്ടായിട്ട് ആ അവസരത്തിലൊന്നും ഈ വിഷയത്തിലേക്ക് വരാൻ തയ്യാറാകാതെ തങ്ങളുടെ അവസാനത്തെ അവസരം വന്നപ്പോ അഹ്സനുമാർ എന്ത് ചെയ്തു? അൽബാനിയുടെ സിൽസിലയുമായി രംഗത്ത് വന്നു. അത് കണ്ടിട്ടില്ലേ? സിഡിയുടെ മുകളിലും അതേപോലെ പ്രസിദ്ധീകരണങ്ങളുടെ മുകളിലൊക്കെ അഹ്സനുമാർ ഉയർത്തിപ്പിടിക്കുന്ന സിൽസില, ഈ സിൽസില എടുത്തിട്ട് ഇതിൽ നിന്ന് വായിച്ചു. എന്താ വായിച്ചത്? ഹദീസിനെ പറ്റി ഹദീസ് വായിച്ചില്ല, ഹദീസിന്റെ മത്തിന് വായിച്ചില്ല, ഹദീസിനെ പറ്റി അൽബാനി പറഞ്ഞ ഭാഗം വായിച്ചു. ഏതുവരെ? വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ റിജാലുഹു കുല്ലുഹും സിഖാത് റിജാലു ശൈഖൈനി ഗൈറ അബി സഹർ വഹുവ ഹുമൈദ് ബിൻ സിയാദുൽ ഖറാത് ഫമിൻ റിജാലി മുസ്ലിം. ഇതാ എന്ന് പറഞ്ഞിട്ട് ആവേശം കൊള്ളാണ്. എന്താണ് ഇത്? ഇസിന്റെ സനദ് ജയ്യിദാണ്, എല്ലാവരും സിഖത്തുകളാണ്, അതേപോലെ തന്നെ ബുഖാരിയുടെയും മുസ്ലിമിന്റെയും ആളുകളാണ്, അബൂ സഹർ ഒഴികെ അബൂ സഹർ മുസ്ലിമിന്റെ ആളാണ് എന്നതുവരെ അഹ്സനിമാര് വായിച്ചു. അതിന്റെ തൊട്ട് ശേഷമുള്ളത് എന്താ? വഖത്തകല്ലമ ഫീഹി ബഅദുഹും,
ഹദീസിന്റെ സാങ്കേതികമായ പ്രയോഗം അനുസരിച്ച് അദ്ദേഹത്തെ പറ്റി ചില ആളുകൾ മോശം പറഞ്ഞിട്ടുണ്ട്. അൽബാനി ആ അഹ്സനിമാര് വായിച്ചു നിർത്തിയ ഭാഗത്തിന് തൊട്ടടുത്ത് പറയുന്ന വാചകം എന്താണ്? എന്തേ ഇത്? അവരുടെ ആദ്യത്തെ അവസരങ്ങളിൽ വായിച്ചില്ല, ചർച്ച വരുമെന്നവർക്കറിയാം, ചർച്ച വന്നാൽ പൊളിയുമെന്നറിയാം, എന്നിട്ടിത് വായിച്ചു നിർത്തി. അത് വായിച്ചില്ല. നമ്മുടെ അവസാനത്തെ അവസരത്തിന് എഴുന്നേറ്റ് നിന്നപ്പോൾ എന്താണ് ഈ വിഷയം എന്ന് വിശദീകരിച്ചുകൊണ്ട് നാം പറഞ്ഞു. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെ ഇബ്നു നാസിറുദ്ദീൻ അൽബാനി വഫീഹി ഇല്ലതാനി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ന്യൂനതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ മുസ്ലിംമാർക്ക് മനസ്സിലായി, കള്ളി പൊളിഞ്ഞു. കാരണം നേരത്തെ ഇവിടെ കേട്ടതുപോലെ ഹദീസ് പൂർണ്ണമായി പറഞ്ഞില്ലെങ്കിലും സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാകുന്ന രൂപത്തിൽ നമ്മളത് പറഞ്ഞു. അങ്ങനെയാണല്ലോ സംവാദത്തിന്റെ ഒരു രീതി. എല്ലാം ഒറ്റയടിക്ക് പറയലല്ല, മറിച്ച് അന്ന് തന്നെ ഞാൻ പറഞ്ഞു, മുസ്ലിയാര് വലയിട്ടു, ചൂണ്ടലിട്ടു. മുസ്ലിയാര് പറഞ്ഞു, ഞങ്ങൾ ചൂണ്ടലിട്ട് നിങ്ങളെ വലിക്കാൻ പോവുകയാണ്, നിങ്ങളെ കുരുക്കാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, മുസ്ലിംമാര് വിചാരിക്കുന്നത് ചൂണ്ടലിൽ കൊത്തുമ്പോ മത്സ്യം പിടിച്ചിരിക്കുന്നു എന്നാണ്. മുസ്ലിംമാരെ അല്ല, മുതലകളാണ് പിടികൂടിയിരിക്കുന്നത്. നിങ്ങളെ നിങ്ങളുടെ ദുർവ്യാഖ്യാനങ്ങൾ അടക്കം കടലിലേക്ക് വലിച്ചു താഴ്ത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നാം മുഴുവൻ നാം മത്തിന് വായിക്കാതെ ഉച്ചയ്ക്ക് ശേഷം വായിക്കുമെന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അസനിമാർക്ക് തോന്നി ഉച്ചയ്ക്ക് ശേഷം സംവാദം നടന്നാൽ കുടുങ്ങിയത് തന്നെ. പിന്നെന്ത് ചെയ്യണം? ഇത് മുടക്കണം. ഇത് മുടക്കാനുള്ള ഒന്നാമത്തെ അടവെന്താണ്? നിങ്ങൾക്ക് കാണാം അഹ്സനിമാരുടെ സീഡിയിൽ തന്നെ അഭിമാനത്തോടുകൂടി ആവർത്തിച്ചവർ കേൾപ്പിക്കുന്നുണ്ട്, സമയം കഴിഞ്ഞതിന് ശേഷവും ഒരു മാന്യതയുമില്ലാതെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മൈക്കിന് മുന്നിൽ വന്ന് നൗഷാദ് അഹ്സനി സംസാരിക്കാൻ തുടങ്ങി. എന്താ ചെയ്യേണ്ടത്? മാന്യതയുള്ളവരാണെങ്കിൽ മധ്യസ്ഥനോട് പറയണം, ഞങ്ങൾക്ക് അവസരം തരണം. മധ്യസ്ഥന്മാര് നമ്മുടെ മധ്യസ്ഥനോട് ചോദിക്കണം, ഇതാ ഇങ്ങനെ അവരൊരു അവസരം ആവശ്യപ്പെടുന്നുണ്ട്, കൊടുക്കാൻ പറ്റുമോ? ചർച്ച ചെയ്തിട്ടല്ലേ തീരുമാനിക്കേണ്ടത്. അശ്വനിമാരെ നേറ്റ് ബഹളമുണ്ടാക്കാൻ തുടങ്ങി. മറ്റു കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നേർക്ക് നേരെയുള്ള രംഗങ്ങൾ കാണിച്ചുകൊണ്ട് അനസ് മൗലവി ഇവിടെ വിശദീകരിക്കും. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. എന്താണ് ഇപ്പോ എല്ലാ സ്ഥലത്തും ചോദിച്ചു നടക്കുന്നത്? ആ ഹദീസിന് ഇല്ലത്തുണ്ടോ എന്ന. ആ ഹദീസിന് ഇല്ലത്തുണ്ടോ? എന്റെ അന്ന് സംവാദത്തിൽ ആ അവസാനത്തെ 7 മിനിറ്റ് സംസാരിച്ചത് ഞാനാണ്. ഞാൻ അപ്പോഴും പറഞ്ഞു, ഈ ഹദീസിന് ഇല്ലത്തുണ്ട്, ന്യൂനതയുണ്ട് എന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന്. ഇപ്പോഴും ചോദിക്കുന്നുവല്ലോ ചില ആളുകൾ, ഇനാമ് പ്രഖ്യാപിച്ചില്ലേ? എങ്കിൽ അതിലെ ഇല്ലത്തുകളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നത്. എന്താണ് അതിലുള്ള ഇല്ലത്ത്? അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കണം, സനദ് വായിക്കാൻ പറഞ്ഞിട്ട് അഹ്സനിമാര് ഇബ്നു അസാക്കിറിലെ സനദ് വായിച്ചിട്ടില്ല, അതിലെ മത്തിന് മുഴുവനായി ഈ അഹ്സനിമാര് വായിച്ചിട്ടില്ല. എന്തേ വായിക്കാതിരുന്നത്? എന്താ മത്തിനിലുള്ളത്? ഇവിടെ നമ്മുടെ നിർവചനവുമായി ബന്ധപ്പെട്ട വിഷയമാണോ? അല്ല. കേട്ടോളൂ നിങ്ങൾ. എന്താ ഹദീസിലുള്ളത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടു, വല്ലദീ നഫ്സു അബിൽ ഖാസിം ബിയദിഹി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലയൻസിലന്ന ഈസ ബിൻ മറിയം ഇമാമൻ മുഖസിതൻ വഹകമൻ അദില, ഈസ നബി അലൈഹി സലാം നീതിമാനായ ഭരണാധികാരിയായി ഇമാമായി ഇറങ്ങി വരും, ഫലയുക്കസ്സിറന്ന സലീബ കുരിശുകൾ തകർക്കും, വലയഖ്തലന്നൽ ഖിൻസീറ പന്നികളെ കൊല്ലും, വലയുസ്ലിഹന്ന ദാത്തൽ ബൈൻ പരസ്പരമുള്ള പകകൾ ഭിന്നിപ്പുകൾ അവസാനിപ്പിക്കും, വലയുദ്ഹിബന്ന ശഹനാ അതേപോലെ പോരുകൾ അവസാനിപ്പിക്കും, വലയുരിദന്ന അലൈഹിൽ മാൽ ഫലാ യഖ്ബലുഹു, ഈസാ നബി അലൈഹി സ്സലാമിന് മുമ്പിൽ സമ്പത്തുകൾ പ്രദർശിപ്പിക്കപ്പെടും, പക്ഷേ അദ്ദേഹം അത് സ്വീകരിക്കില്ല.
എന്നിട്ട് എന്റെ കബറിനരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ലാജബ്തുഹു, ഞാൻ അദ്ദേഹത്തിന് ഉത്തരം നൽകും. ദാ കാണേന്റെ ഫയല് പറയണെന്ന് നമ്മൾ പറഞ്ഞത്. ആര് വന്നാലാ, ആര് വിളിച്ചാലാ, ആർക്കാ ഉത്തരം ചെയ്യുന്നത്, എപ്പോഴാ ഉത്തരം ചെയ്യുന്നത്? ഈ പ്രാർത്ഥന എന്ന നിർവചനം, പ്രാർത്ഥനയുടെ നിർവചനം വീണ്ടും കേൾക്കൂ നിങ്ങൾ. എന്താണ്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയുള്ള അപേക്ഷയ്ക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്ന് മുജാഹിദികളുടെ പുസ്തകത്തിൽ നിന്ന് വായിച്ച നിർവചനം, അത് തകർക്കാൻ ഈ ഹദീസ് പര്യാപ്തമാണോ? ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് മനുഷ്യ കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്ന അങ്ങനെയുള്ള ഒരു വിശ്വാസത്തോടുകൂടിയുള്ള അപേക്ഷയാണോ ഈസാ നബി അലൈഹിസ്സലാം നടത്തുന്നത്? അല്ല. ഇത് ആർക്കും മനസ്സിലാകും, അഹ്സനിമാർക്കൊഴിച്ച്. ബാക്കി എല്ലാവർക്കും മനസ്സിലാകുന്ന വിഷയമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഉച്ചയ്ക്ക് ശേഷം ഇത് വായിച്ചാൽ അവിടെ കൂടിയുള്ള ആളുകൾക്ക് മുഴുവൻ ഇത് മനസ്സിലാകും എന്ന് തിരിച്ചറിഞ്ഞ അഹ്സനിമാർ, ഇവര് വന്നത് എങ്ങനെയാ, നമുക്ക് ഈ ഹദീസ് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് ഈ ഹദീസ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ആ ഇതിന്റെ ഈ ഭാഗം മാത്രം വായിച്ച് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാം. പക്ഷേ ഈ ഹദീസ് മുഴുവനായി നമ്മുടെ കയ്യിലുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി സംവാദം മധ്യസ്ഥന്റെ സഹായത്തോടുകൂടി കലക്കാൻ അഹ്സനിമാർ തീരുമാനിക്കുകയായിരുന്നു. നമ്മുടെ നിർവചനവുമായി ബന്ധമില്ല. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിലേക്ക് ഇത് നിർവചനവുമായി ബന്ധപ്പെടുത്താൻ ഒരിക്കൽ പോലും അഹ്സനിമാർക്ക് കഴിഞ്ഞില്ല, തയ്യാറായില്ല എന്നതാണ്. ഇനി എന്താ ഇല്ലത്ത്? ഇതിലെ പരമ്പരയിൽ ഒന്നാരാണ്? അഹ്മദ് ബിൻ ഈസ. അഹ്മദ് ബിൻ ഈസ നമ്മൾ പറഞ്ഞു ഇല്ലത്ത് ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്, ഉച്ചയ്ക്ക് ശേഷം കരാർ പ്രകാരം സംവാദം നടക്കട്ടെ, നിങ്ങൾക്ക് ഇത് ഇതിന് ഇല്ലത്തില്ല, ഇതിൽ ന്യൂനതയില്ല എന്ന വാദമുണ്ടെങ്കിൽ നിങ്ങളപ്പോൾ പറയൂ, തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മധ്യസ്ഥനോട് പറഞ്ഞു. മധ്യസ്ഥൻ പറയുന്ന എന്താണ്? അത് പറ്റൂല, ഇത് നിർത്തിവെച്ചിട്ട് ചർച്ച ചെയ്യണം. നമ്മൾ പറഞ്ഞു ആവശ്യമില്ല, ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ചയിലും ഇത് ഉദ്ധരിക്കാം, ഞങ്ങളോടുള്ള ചോദ്യമുണ്ട്, അതല്ലെങ്കിൽ വിഷയാവതരണമുണ്ട്, ഞങ്ങൾക്കുള്ള മറുപടിയുണ്ട്, അവിടെ അത് ഉന്നയിച്ച് മാന്യമായി സംവാദം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ സംവാദം അവസാനിപ്പിക്കുന്ന സമയം വരെ കാത്തിരുന്നാൽ വേദിയിലിരിക്കുന്ന തങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, തങ്ങളോടൊപ്പം മുദ്രാവാക്യം വിളിക്കാൻ മുന്നിൽ ബുദ്ധിയുള്ള ഒരാളും ഉണ്ടാവുകയില്ല, കെട്ടിക്കൂട്ടിക്കൊണ്ടുവന്ന മുസ്ലിയാ കുട്ടികളല്ലാതെ ഒരാളും ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയ അഹ്സനിമാർ സംവാദം കലക്കി. എന്താ ന്യൂനത? അവർക്കും അറിയാം ഇതിന്റെ ന്യൂനത. നമ്മൾ വായിക്കും അഹ്മദ് ബിൻ ഈസ. എന്താ അഹ്മദ് ബിൻ ഈസയെ പറ്റി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്? തഹദീബുൽ കമാലിൽ അഹ്മദ് ബിൻ ഈസയെ പറ്റി പറയുന്നു, ഖാല അബൂ ഉബൈദുൽ ആജിരി സൽതു അബാ ദാവൂദ്. അബൂ ദാവൂദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, ആരെ പറ്റി? ഈ അഹ്മദ് ബിൻ ഈസയെ പറ്റി. ഫഖാല അബൂ ദാവൂദ് പറയുന്നത് എന്താണ്? സമീഅ്തു യഹ്യ ബിൻ മഈൻ. ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പ്രഗൽഭ പണ്ഡിതനായ യഹ്യ ബിൻ മഈൻ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാ പറഞ്ഞത്? യഹ്ലിഫു ബില്ലാഹി അല്ലദീ ലാ ഇലാഹ ഇല്ലാഹുവ. ആരാധനക്കർഹനായി ആവനല്ലാതെ മറ്റാരുമില്ലാത്ത പടച്ച തമ്പുരാനെ സത്യം ചെയ്തുകൊണ്ട് യഹ്യ ബിൻ മഈൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇന്നഹു കദ്ദാബുൻ. അഹ്മദ് ബിൻ ഈസ പെരും നുണ പറയുന്ന ആളാണ്. കദ്ദാബ്, കാദിബ് എന്നല്ല, കദ്ദാബ്, പെരും നുണ പറയുന്ന ആളാണ്. ഖാല അബൂ ഹാതിം, ഇമാം അബൂ ഹാതിം രേഖപ്പെടുത്തിയ അദ്ദേഹത്തെ പറ്റി, തകല്ലമ അന്നാസു ഫീഹി. ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ അദ്ദേഹത്തെ പറ്റി മോശമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തഹദീബുൽ കമാലിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി തഹദീബ് തഹദീബിൽ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അഹ്മദ് ബിൻ ഈസയെ പറ്റി രേഖപ്പെടുത്തുന്നു. അഹ്മദ് ബിൻ ഈസ ആരാണ്? ഖാല അബൂ ദാവൂദ് കാന ബിൻ മഈൻ യഹ്ലിഫു അന്നഹു കദ്ദാബ്.
ഇയാൾ പെരുന്നണ പറയുന്ന ആളാണെന്ന് യഹയ ഇബ്നു മയീം പറയാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ അബൂ ഹാത്തിം പറഞ്ഞ അഭിപ്രായവും അദ്ദേഹം അവിടെ രേഖപ്പെടുത്തി. മാത്രമല്ല അബൂ സറ പറഞ്ഞതായി സയ്യിദ് പറയുന്നതായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. അബൂ സറ എന്നോട് പറഞ്ഞു, മാറയിത്തു അഹ്ല മിസർ യശുക്കൂന ഫീ അന്നഹു വാശാറ ഇലൈഹി ഇലാ ലിസാനിഹി കാന്നഹു യഖൂലുൽ കദിബ്. ഈ അഹമ്മദ് ഇബ്നു ഈസ നുണ പറയുന്ന ആളാണ് എന്ന അർത്ഥത്തിൽ തന്റെ നാവിലേക്ക് ചൂണ്ടി അബൂ സറിയ അയാളെ പറ്റി സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് സയ്യിദ് രേഖപ്പെടുത്തിയത് തഹ്ദീബ് തഹ്ദീബിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര ന്യൂനതയാ മുജാഹിദികൾ പറഞ്ഞത്? രണ്ട് ന്യൂനതയല്ലേ, ഒരു ന്യൂനത അഹമ്മദ് ഇബ്നു ഈസയാണ്. ഈ റിപ്പോർട്ടിലെ അഹമ്മദ് ഇബ്നു ഈസ വേണമെങ്കിൽ മുജാഹിദികൾക്ക് പറയാം, ഞങ്ങൾ ആദ്യം പറഞ്ഞത് ഏതാ, നിങ്ങൾ ഇബ്നു അസാക്കിർ വായിച്ചപ്പോഴാണ് അതിലെ സനദ് വായിച്ച് നിങ്ങൾ തെളിയിച്ചെങ്കിലേ ന്യൂനതയുണ്ടെന്ന് പറയേണ്ട ബാധ്യത ഞങ്ങൾക്കുള്ളൂ എന്ന് പറയാം. പക്ഷേ മാന്യമായി തന്നെ പറയട്ടെ, നിങ്ങൾ വായിച്ച ഈ അഹ്സനുമാര് വായിച്ച അബൂയയുടെ സനദിലും ന്യൂനതയുണ്ട്. രണ്ടാമത്തെ ന്യൂനത എന്താ? അടുത്തയാളാരാണ് ഈ ഹദീസിലുള്ള അടുത്തയാൾ? ഇബ്നു വഹബ്. പിന്നെയോ അന്നബി സഹർ, അബൂ സഹറാണ്. അബൂ സഹറാണ് സനദിലുള്ള അടുത്തയാൾ. ഈ അബൂ സഹറിനെ പറ്റി എന്താ പണ്ഡിതന്മാരുടെ അഭിപ്രായം? എന്താ പണ്ഡിതന്മാരുടെ അഭിപ്രായം? തഹ്ദീബുൽ കമാൽ തന്നെ നോക്കുക നമുക്ക്. കാല അബ്ദുല്ലാഹി ബിൻ അഹ്മദ് ബിൻ ഹംബൽ സുഇലാബി അന്നബി സഹർ ഫഖാല ലൈസ ബിഹി ബഅ്സുൻ. ഞാൻ അബൂ സഹറിനെ പറ്റി എന്റെ പിതാവിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്താണ്? കുഴപ്പമില്ലാത്തയാളാണ്. ലൈസ ബിഹി ബഅ്സുൻ, കുഴപ്പമില്ലാത്തയാളാണ്. നിദാന ശാസ്ത്രത്തിൽ ആ പ്രയോഗത്തിന്റെ അർത്ഥം എല്ലാം കൊണ്ടും സ്വീകാര്യനായ ആളെന്നല്ല, കുഴപ്പമില്ലാത്തയാളാണ്. തീർന്നില്ല. സൽത്തു യഹ്യ ബിനു മയീൻ അൻ ഹുമൈദുൽ ഖറാത്, യഹ്യ ബിനു മയീനോട് ഹുമൈദുൽ ഖറാത്തിനെ പറ്റി, അയാളുടെ പേരതാണ്, ഹുമൈദ് ബിനു സിയാദുൽ ഖറാത് എന്നാണ് ഇയാളുടെ പേര്, അയാളെ പറ്റി ചോദിച്ചപ്പോ ഫഖാല സിഖ, സിക്കത്താണ് ലൈസ ബി ബസുൻ, കുഴപ്പമില്ല എന്നൊരിക്കൽ പറഞ്ഞ യഹ്യ ബിനു മയീൻ തന്നെ മറ്റൊരിക്കൽ പറഞ്ഞു അബൂ സഹർ ഹുമൈദ് ബിനു സിയാദ് ലൈഫുൻ. ഈ സനദിലുള്ള, ഈ പരമ്പരയിലുള്ള അബൂ സഹറിനെ പറ്റി യഹ്യ ബിനു മയീൻ പറയുന്നു അബൂ സഹർ ഹുമൈദ് ബിനു സിയാദ് ലൈഫുൻ, ദുർബലനാണ്. وقال احمد بن سعد بن ابي مريم ان يحيى بن معين ابو سخر حميد بن زياد الخرات ضعيف الحديث ദുർബലനാണ്. വഖാല നസായി, ഇമാം നസായി പറയുന്നു ഹുമൈദ് ഇബ്നു സഹർ ളൈഫ്, ദുർബലനാണ്. രണ്ട് ന്യൂനതകളുണ്ട് എന്ന് സംവാദത്തിൽ പറഞ്ഞത് മുജാഹിദുകൾ തെളിയിക്കുമായിരുന്നു, പക്ഷേ അഹ്സനുമാര് സമയം തന്നില്ല. മുജാഹിദുകൾക്ക് ഇത് തെളിയിക്കാനുള്ള അവസരം കൊടുത്താൽ ഒന്നാമതായി ഇത് വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടും, രണ്ടാമതായി ഇതിന്റെ മത്തിന് മുഴുവൻ വായിച്ചാൽ ആ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസ്യരാകും, മൂന്നാമതായി ഇതിന്റെ സനദ് വായിച്ചാൽ ആ സനദിലുള്ള ന്യൂനതകൾ മുജാഹിദുകൾ അവിടെ പറയും എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് അഹ്സനിമാർ സംവാദം തുടർന്ന് നടത്താൻ തയ്യാറാവാതിരുന്നത്. സ്വാഭാവികമായും ഇത് പറയുമ്പോ ഒരു ചോദ്യം ഉണ്ടാകും, അങ്ങനെയാണെങ്കിൽ അബൂ സഹറിനെ മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, മുസ്ലിമിന്റെ റിപ്പോർട്ടറാണല്ലോ, മുസ്ലിമിന്റെ ഉസ്താദാണല്ലോ എന്നൊക്കെ പറയും. ഒന്നുകൂടി കേട്ടോളൂ നിങ്ങൾ, അല്ലാഹു കബീർ, അല്ലാഹു കബീർ, വലിയ ദുർബലന്മാർ. എങ്ങനെ? ദുർബലതയുടെ കാര്യത്തിൽ മേലെ നിൽക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമാം ഉഖൈലി എഴുതിയ അല്ലാഹു കബീർ എന്ന ഗ്രന്ഥത്തിൽ ഈ ഹുമൈദ് ബിൻ സഹറിനെ പറ്റി പറയുന്നു. അഹമ്മദ് ബിൻ ഹംബലിനോട് ചോദിച്ചു ഇയാളെ പറ്റി, ഫഖാല ളൈഫ്, ദുർബലനാണ് എന്നാണ് അഹമ്മദ് ബിൻ ഹംബൽ അഭിപ്രായം പറഞ്ഞത്. അപ്പോഴാ ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഇമാം മുസ്ലിം ഇയാളുടെ ഹദീസ് ധരിച്ചിട്ടുണ്ടല്ലോ, ഹദീസുമായി ബന്ധമില്ലാത്ത സംവാദവേളയിൽ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ഇമാം മുസ്ലിമിന്റെ ഉസ്താദല്ലേ, ഇമാം ബുഖാരിയുടെ ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടറല്ലേ എന്നൊക്കെ ഇങ്ങനെ ആവേശത്തിൽ അഹ്സനിമാര് കത്തിക്കേറുന്നത് കണ്ടപ്പോ നമുക്കുള്ളിൽ ചിരിയാ വന്നത്. പടച്ചതമ്പുരാനെ, ഹദീസിനെ പറ്റിയും ഹദീസിന്റെ നിയമങ്ങളെ പറ്റിയും ഹദീസിന്റെ റിപ്പോർട്ടർമാരെ പറ്റിയും ഇത്രേ ഈ പടപ്പുകൾക്ക് വിവരമുള്ളൂ?
ഇത്രയാണോ ഈ പടപ്പുകൾക്ക് ഇതിനെപ്പറ്റിയുള്ള വിവരം? ഇമാം ബുഖാരി ഒരാളുടെ ഹദീസ് ഉദ്ധരിച്ചു എന്നതുകൊണ്ട്, ഇമാം മുസ്ലിം ഒരാളുടെ ഹദീസ് ഉദ്ധരിച്ചു എന്നതുകൊണ്ട് അയാൾ എല്ലാ നിലക്കും സ്വീകാര്യനാകുമോ? സ്വീകാര്യനാവില്ല. ആവണമെന്ന് നിയമമില്ല. ആരാ പറഞ്ഞത്? മുജാഹിദികൾ ഉണ്ടാക്കിയ നിയമമാണോ? അല്ല. ഇമാം മുസ്ലിമിന്റെ സഹീഹിന് ഇമാം നവവി എഴുതിയ ശറഹ്, അതിന്റെ മുഖദ്ദിമയിൽ നമുക്ക് കാണാം എന്താണ്. മുസ്ലിമൻ ചില ആളുകൾ ഇമാം മുസ്ലിമിനെ ആക്ഷേപിച്ചു. എങ്ങനെ ആക്ഷേപിച്ചത്? ബിരിവായത്തിഹി ഫീ സഹീഹിഹി അൻജമാ മിനല് വഫായി. ദുർബലന്മാരായ ചില ആളുകളിൽ നിന്ന് ഇമാം മുസ്ലിം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വൽ മുതവസ്സിതീന വാഖീന ഫി തബഖത്തി സാനിയ അല്ലദീന ലൈസു മിൻ ശർത്തി സഹീഹി, സഹീഹാകേണ്ട നിബന്ധന പൂർത്തീകരിക്കാൻ പറ്റാത്ത രണ്ടാം നിരയിലുള്ള ചില ആളുകളെ ഇമാം മുസ്ലിം തന്റെ ഹദീസിൽ റിപ്പോർട്ടർമാരായി സ്വീകരിച്ചിരിക്കുന്നു എന്നതിനെ പറ്റി ചില ആളുകൾ ഇമാം മുസ്ലിമിനെ ആക്ഷേപിച്ചു. അങ്ങനെ ആക്ഷേപിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇമാം മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ ദുർബലന്മാർ വന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദുർബലന്മാരായ ആളുകൾ മുസ്ലിമിന്റെ ഹദീസിൽ റിപ്പോർട്ടർമാരായി വന്നിട്ടുണ്ട്. വന്നിട്ടില്ലെങ്കിൽ എന്താ പറയേണ്ടത്? അങ്ങനെ ഒരു ദുർബലന്മാരും വന്നിട്ടില്ല എന്ന്. ആക്ഷേപിക്കേണ്ടതില്ല. റിപ്പോർട്ടർമാർ വന്നിട്ടുണ്ട്, എന്താ ആക്ഷേപിക്കേണ്ടതില്ല എന്ന് പറയാൻ കാരണം? മുസ്ലിമിന്റെ ഹദീസ് മോശമാണ് എന്നാണോ? അല്ല. വക്കൽ ബൽ ജവാബുഹു മിൻ ഔജുഹിൻ, അതിന് ഒരുപാട് മറുപടികളുണ്ട്. ദക്കറ ശൈഖുൽ ഇമാം അബൂ അംർ ബിനു സലാഹ് റഹിമഹുല്ലാ ഇബ്നു സലാഹ് അതിനുള്ള പറ്റി ഒരുപാട് മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ആ മറുപടികളിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട മറുപടി മാത്രം ഞാൻ പറയട്ടെ. എന്താ മറുപടി? അയ്യക്കൂനദാലിക്ക വാക്കിയൻ, എങ്ങനെയായി ദുർബലന്മാര് മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വരുന്നത്? അഹമ്മദ് ഇബ്നു ഈസയോ അല്ലെ അബൂസഹർ മുസ്ലിമിന്റെ റിപ്പോർട്ടിൽ വന്നതല്ലേ, അപ്പൊ ഒരിക്കലും ദുർബലനാവില്ലല്ലോ എന്ന് ജാടകാട്ടി അവിടെ ഞെളിഞ്ഞ് ഇപ്പോഴും പറയുന്ന അഹ്സനിമാരെ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ മുമ്പിൽ പോയിരുന്ന് ഹദീസ് നിദാന ശാസ്ത്രത്തിന്റെ കിതാബൊന്ന് ഓതി പഠിക്കണം. എന്തുകൊണ്ടാ വന്നത്? അയ്യക്കൂന ദാലിക വാക്കിയൻ ഫിൽ മുതാബാതി വസ്വാഹിദി ലാ ഫിൽ ഉസൂലി. ഹദീസ് ഉദ്ധരിക്കുന്ന പണ്ഡിതന്മാര് അസ്ലായി ഒരു ഹദീസ് ഉദ്ധരിക്കും, അതിന് സാക്ഷ്യമായി അതിന് ഉപോത്ബലകമായി മറ്റു ചില ഹദീസുകളും ഉദ്ധരിക്കും. ഈ ഉപോത്ബലകമായി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ചിലപ്പോൾ ദുർബലന്മാരുണ്ടാകാം. എന്തുകൊണ്ട്? അസ്ലായ ഹദീസ് വേറെയുണ്ട് സഹീഹായത്, അസ്ലായ ഹദീസ് സഹീഹായി വേറെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മുതാബാത്തുകളായി ഉപോത്ബലകമായി സാക്ഷ്യങ്ങളായി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ദുർബലന്മാരുണ്ടാകാം. വദാലിക്ക ബി യദ്കുറൽ ഹദീസ് അവ്വലൻ, ആദ്യമായി ഒരു ഹദീസ് പറയുക. ബി ഇസ്നാദിൻ നലീഫിൻ, ശുദ്ധമായ സനദോടുകൂടി ഒരു ദൗർബല്യവുമില്ലാത്ത പരമ്പരയോടുകൂടി ഒരു ഹദീസ് പറയുക. റിജാലുഹു സിഖാത്തുൻ, അതിന്റെ റിപ്പോർട്ടർമാരൊക്കെ സ്വീകാര്യയോഗ്യരാണ്. വയജലുഹു അസലൻ, എന്നിട്ടോ ആ ഹദീസ് അസലാക്കി വെക്കും. സുമ്മയുത്ബിഉഹു ബി അസ്നാദിൻ നബി ഇസ്നാദിൻ ആഖർ, എന്നിട്ട് അതിന് ഉപോത്ബലകമായി മറ്റു ചില സനദുകൾ കൊടുക്കും. ഔ അസാനീദ ഫീഹാ ബഅലുൽ വഫായി ഔ അസാനീദ ഫീഹാ ബഅലുൽ വഫായി അലാ വജ്ഹി തഅക്കീദ ബിൽ മുതാബ. ആ സനദിൽ ആരുണ്ടാകും? ദുർബലന്മാരുണ്ടായേക്കാം. ആ സനദിൽ അങ്ങനെ സാക്ഷ്യമായി ഉപോത്ബലകമായി ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ ചിലപ്പോൾ ദുർബലന്മാർ വന്നേക്കാം. അപ്പൊ മുസ്ലിമിന്റെ റിപ്പോർട്ടല്ലേ, ബുഖാരിയുടെ ശൈഖല്ലേ, അപ്പൊ പിന്നെ എങ്ങനെ ദുർബലന്മാര് വരും എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. ഈ ഹദീസിന്റെ പരമ്പരയിൽ വന്ന അബൂ ഈസ അഹമ്മദ് ബിൻ ഈസയും അതേപോലെ തന്നെ ഹുമൈദ് ബിൻ സിയാദ് സഹർ, സിയാദ് ബിൻ സിയാദ് എന്ന് പറയുന്ന അബൂ സഹറും ദുർബലന്മാരാണ് എന്ന് ഹദീസ് നിദാന പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഞാനിവിടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ഇനിയോ
ഇനി ചർച്ച ചെയ്യേണ്ടത് അങ്ങനെയല്ലാതെ അങ്ങനെയല്ലാതെ ഇവരുടെ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? മുതാബഅത്തല്ലാതെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് തെളിയിക്കേണ്ട ബാധ്യത അഹ്സനിമാർക്കാണുള്ളത്. അവരുണ്ടെങ്കിൽ എവിടെയെങ്കിലും അത് തെളിയിക്കട്ടെ. ഇനിയോ മുജാഹിദികളെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമാണത്. കാരണം എന്താണ്? ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്വുൽ ബാരിയുടെ ആമുഖത്തിൽ വളരെ കൃത്യമായി ഹദീസ് സാരിയിൽ രേഖപ്പെടുത്തിയത് കാണാം. അഹമ്മദ് ബിൻ ഈസ അത്തുസ്തുരി, അഹമ്മദ് ബിൻ ഈസയെ പറ്റി പറയാണ്, ഇദ്ദേഹത്തിന്റെ മൂന്ന് ഹദീസുകളാണ് അഹമ്മദ് ബിൻ ഈസ എന്ന പേരിൽ ബുഖാരി ഉദ്ധരിച്ചത്. അത് മൂന്നിനും മുതാബഅത്തുണ്ട്, ഉപോൽബലകമായി മറ്റ് ഹദീസുകളുണ്ട് എന്ന് ഇമാം ഇബ്നു ഹജർ രേഖപ്പെടുത്തുന്നു. എന്താ പറയുന്നത്? വഖഅത തസ്രീഹ ബിഹി ഫീ സഹീഹുൽ ബുഖാരി ഫീ റിവായത്തി അബീ ദറിൽ ഹർവി വദാലിക ഫീ സലാസത്തി മവാലിഅ, മൂന്ന് സ്ഥലങ്ങളിലാണ്. അഹദുഹ, ഒന്നെവിടെയാണ്? ഇബ്നു വഹബിൽ നിന്ന്, അംർ ബിനുൽ ഹാരിസ്, അതേപോലെ അബുൽ അസ്വദ്, അന്നുർവ, അന്നായിഷ എന്ന് പറയുന്ന തവാഫുമായി ബന്ധപ്പെട്ട ഹദീസ്. അതിനെ പറ്റി അദ്ദേഹം പറയുന്നു വഖത്താബഹു, അതിനെ പിൽ ഉപോൽബലകമായി മറ്റൊരു ഹദീസ് ഉണ്ട്. രണ്ടാമത്തെ ഹദീസ് സാനീഹ എന്ന് പറഞ്ഞിട്ട് ഈ അഹമ്മദ് ബിൻ ഈസ ഉള്ള ഹദീസ് ഉദ്ധരിച്ചിട്ട് പറയുന്നു മക്റൂനൻ, അതിന് ഉപോൽബലകമായി സുഫിയാൻ ബിൻ ഉയ്യനയിൽ നിന്നുള്ള ഹദീസ് ഉണ്ട്. വസാലിസുഹ, മൂന്നാമത്തെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ഇഹ്ലാലുമായി ബന്ധപ്പെട്ട ഹദീസാണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നു ബി മുതാബഅത്ത് ഇബ്നുൽ മുബാറക്ക്, ഇബ്നുൽ മുബാറക്കിന്റെ ഇബ്നുൽ മുബാറക്കിൽ നിന്ന് ഉപോൽബലകമായ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. സനദിൽ ന്യൂനതയുണ്ടെങ്കിൽ 1 കോടി ഇനാം എന്നാണ് അല്ലേ? ആൺകുട്ടികളുണ്ടോ തെളിയിക്കാൻ എന്നല്ലേ? കിതാബ് ഉദ്ധരിച്ച പൂർവികന്മാരായ ആൺകുട്ടികളായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് ഉദ്ധരിച്ച് മുജാഹിദുകൾ തെളിയിച്ചിരിക്കുന്നു. ഈ സനദിൽ, അബൂയഹ്ലയിൽ നിന്ന് ഉദ്ധരിച്ച സനദിൽ 2 ന്യൂനതകളുണ്ട്. ഇനി 1 കോടി കൊടുക്കാമെന്ന് പറഞ്ഞത് ആൺകുട്ടികളാണെങ്കിൽ ഇവിടെയുള്ള ISM യൂണിറ്റുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം ഇടപാട് തീർക്കണം എന്ന് മാത്രമാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മുജാഹിദുകൾ വെറുതെ അല്ല സംവാദത്തിന് വരുന്നത്. ഈ ജാതി കിതാബോധ്യ ആളുകളും അത് പഠിച്ച ആളുകളും അത് പഠിപ്പിക്കാൻ പറ്റിയ ആളുകളും ഒക്കെ മുജാഹിദുകളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാതെ ബുഖാരി ഉദ്ധരിച്ച ആളാണ്, ബുഖാരിൻ്റെ സനദിലുള്ള ആളാണ്, അതല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സനദിലുള്ള ആളാണ്, അപ്പം എന്തായിരിക്കും? ആ ബുഖാരിയുടെ ഹദീസ് എല്ലാം സഹീഹാണല്ലോ, സഹീഹല്ലാത്ത ഒരൊറ്റ ഹദീസും ബുഖാരിയിലില്ലല്ലോ. അതുകൊണ്ട് എന്താണ്? ആ എല്ലാ റിപ്പോർട്ടർമാരും സമ്പൂർണരും എല്ലാം കൊണ്ടും സ്വീകാര്യയോഗ്യരുമാണ് എന്ന് തെറ്റിദ്ധരിച്ച വിധിക്കാരന് 1 കോടി തന്നില്ലെങ്കിൽ ആളുകളോട് ക്ഷമ ചോദിക്കുക. അത്രേ പറയാനുള്ളൂ അതിനെപ്പറ്റി. മുജാഹിദുകൾ തെളിയിച്ചു ഈ ഹദീസിന് ന്യൂനതയുണ്ട് എന്ന്. ഇനിയോ, ഇനി അൽബാനി പറഞ്ഞ ന്യൂനതയുണ്ടോ എന്നാണ്. അൽബാനി പറഞ്ഞത് ഈ ഹദീസിന്റെ വിശദീകരണത്തിലാണോ എന്നാണല്ലോ ചോദ്യം. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ തന്നെയാണ് അൽബാനി പറഞ്ഞത്. 2733 നമ്പർ ഹദീസ് അൽബാനി ഉദ്ധരിച്ചത്. 2733 നമ്പർ ഹദീസ്. അത് കഴിഞ്ഞാൽ പിന്നെ വരേണ്ട ഹദീസ് ഏതാ? 2734 നമ്പർ ഹദീസ് അല്ലേ? 2733 നമ്പർ ഹദീസ് അതാണ് ഈ ഉദ്ധരിച്ച ഹദീസ്. പിന്നെ വരേണ്ട ഹദീസ് ഏതാ? 2734 നമ്പർ ഹദീസ്. മുജാഹിദുകൾ പറയുന്നു കിതാബ് നോക്കണ്ട, കിതാബ് നോക്കണ്ട, ഈ മുഖാമുഖം ഒന്ന് വാങ്ങുക. അതിലിതാ അൽബാനിയുടെ സിൽസിലയുടെ ഫോട്ടോ കോപ്പി സ്കാൻ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അൽബാനിയുടെ സിൽസിലയുടെ സ്കാൻ ചെയ്ത കോപ്പിയുണ്ട്. 2733 നമ്പർ ഹദീസിന്റെ വിശദീകരണം തുടങ്ങി 2734 നമ്പർ ഹദീസിന്റെ വിശദീകരണം ഇവിടെയാണുള്ളത്. അഥവാ ഈ പേജിന്റെ തുടക്കം മുതൽ ഇവിടെ വരെ എന്താണ് വിശദീകരിക്കുന്നത്? 2733 നമ്പർ ഹദീസ് ഇവിടെ ഇതാ ഈ പേജിന്റെ അവസാനമാണ് ഫീഹി ഇല്ലത്താനി എന്നുള്ളത്.
അതിന്റെ വിശദീകരണത്തിൽ തന്നെ 44 വിശദീകരണത്തിലല്ല 32 വിശദീകരണത്തിലുമല്ല മറിച്ച് 2733 നമ്പർ ഹദീസിന്റെ വിശദീകരണത്തിലാണ് അൽബാനി പറഞ്ഞു രണ്ടും തെളിയിച്ചു ന്യൂനതയുണ്ടെന്ന് അവിടെ പറഞ്ഞതും തെളിയിച്ചു അൽബാനി പറഞ്ഞു ഇതിന്റെ വിശദീകരണത്തിലാണെന്നും തെളിയിച്ചു കോടി തരാൻ മാന്യതയുള്ളവരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയട്ടെ ഇവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടുക ഇനിയോ മത്തിനെ വായിക്കാൻ പറഞ്ഞിട്ട് വായിച്ചിട്ടുണ്ടോ തെളിയിക്കാൻ കഴിയോ അഹ്സനിമാർക്ക് മുജാഹിദുകൾ ഈ ഹദീസിന്റെ മത്തിനെ മുഴുവൻ വായിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഹദീസിന്റെ ഒരു കഷണം വായിച്ചതു മുതൽ ഞാൻ പറഞ്ഞു ഹദീസ് എന്ന് ഇതിനെ ഞാൻ പ്രയോഗിക്കുന്നില്ല വാക്യം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു കാരണം എന്താണ് തികച്ചും വിരുദ്ധമായ അർത്ഥത്തിൽ തികച്ചും വിരുദ്ധമായ അർത്ഥത്തിൽ ഒരിക്കലും ഇസ്ലാമിക പ്രമാണങ്ങളോട് യോജിക്കാത്ത രൂപത്തിൽ ഒരു ഹദീസിന്റെ കഷണം മുറിച്ച് വ്യാഖ്യാനിച്ചപ്പോഴാണ് ദുർവ്യാഖ്യാനിച്ചപ്പോഴാണ് ചോദിച്ചത് ഏതെങ്കിലും പണ്ഡിതന്മാര് പറഞ്ഞോ പറയാൻ കഴിഞ്ഞില്ല എന്നിട്ടോ എനിക്കൊരു പേരിട്ടു അതിൽ ഇസ്തിഗാസയുണ്ടോ എന്ന് മൗലവി ചോദിക്കുന്നു അതുകൊണ്ട് മൗലവിക്ക് അങ്ങനെ ഒരു പേരിടുക ഇതിലെവിടെ ഇസ്തിഗാസ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു കാരണം നിങ്ങളുടെ തെളിവുകൾ ദുർബലമാക്കുന്ന ചോദ്യമാണത് നിങ്ങൾ ഖുർആനിൽ നിന്ന് ഈ മമ്പറത്തെ തങ്ങളെ വിളിക്കാൻ അതല്ലെങ്കിൽ മടവൂരി ശേഖനെ വിളിക്കാൻ അതല്ലെങ്കിൽ മനമ്പത്ത ബീവിയുടെ കബറിനരികിൽ പോയി പൊട്ടിക്കരയാൻ അതിനൊക്കെ തെളിവാക്കുന്ന ആയത്തുകൾ നിങ്ങൾ തെളിവ് തരിക്കുമ്പോ ആര് പറഞ്ഞു എന്ന് ഞങ്ങൾ ചോദിക്കാനുള്ള കാരണം പച്ചയായ ദുർവ്യാഖ്യാനം നടത്തിയത് കൊണ്ടാണ് ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ താരിഖ് ദിമസ്കിൽ നിന്ന് മുഴുവൻ സനദുകളും ഒരിക്കലെങ്കിലും സംവാദവേളയിൽ വായിച്ചിട്ടുണ്ടോ ഒരിക്കലെങ്കിലും ഈ മത്തിന് പൂർണ്ണമായി വായിച്ചിട്ടുണ്ടോ ആവർത്തിച്ച് ഞാൻ ചോദിച്ചിരുന്നു ആ മൂന്ന് ചോദ്യങ്ങളും പറയാൻ വിശദീകരിക്കാൻ അഹ്സനിമാർക്ക് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ലെന്നല്ല ഖിയാമത്ത് നാൾ വരെ അതിന് കഴിയുകയില്ല എന്നും ഞങ്ങൾക്കറിയാം അതുകൊണ്ട് കോടിയുടെ കണക്ക് അവിടെ നിൽക്കട്ടെ അതില്ലാത്ത അതല്ലെങ്കിൽ അങ്ങനെ കണക്കുണ്ടാക്കുന്ന ആളുകൾ അവരത് കൈകാര്യം ചെയ്യട്ടെ എനിക്ക് അള്ളാഹുവിന്റെ ദീന് പഠിക്കണമെന്ന് മനസ്സിലാക്കണമെന്ന് ആ ദീൻ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പരലോകത്ത് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം സമൂഹത്തോട് പറയാനുള്ളത് പ്രിയപ്പെട്ടവരെ ഒരു സംവാദത്തിന്റെ നേർപത്രമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ മുജാഹിദികളുടെ സീഡി തന്നെ വാങ്ങി കേൾക്കണമെന്നില്ല സുന്നികൾ പുറത്തിറക്കിയ സീഡിയുണ്ട് അത് വാങ്ങിക്കേട്ടാൽ തന്നെ അതിൽ രക്ഷപ്പെടാൻ വേണ്ടി കുറെ കൃത്രിമങ്ങൾ അവർ നടത്തി നോക്കുന്നുണ്ട് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കാൻ എഴുതി കാണിച്ചൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ പോലും അത് കേട്ടാൽ തന്നെ സത്യാവസ്ഥ ആളുകൾക്ക് ബോധ്യപ്പെടും അത് നിങ്ങൾ കേൾക്കണം സുന്നി സഹോദരന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് എന്തിനത് കേൾക്കണം ഒരു സംവാദവേളയിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നതിന് മുജാഹിദികൾ പറയുന്ന ന്യായം അത് തകർക്കാൻ വേണ്ടി കൊണ്ടുവന്ന തെളിവ് ഈസാ നബി അലൈഹിസ്സലാമിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടതാണ് അതിലെന്തുണ്ട് പന്നിയെ കൊല്ലുന്നുണ്ട് അല്ലേ ഈസാ നബി പന്നിയെ കൊല്ലും ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ റസൂല് ഉത്തരം ചെയ്യും അതുകൊണ്ട് ഞങ്ങൾക്കും വിളിക്കാനുള്ള തെളിവാണ് എന്നാണ് അഹ്സനിമാര് മനസ്സിലാക്കുന്നതെങ്കിൽ നാളെ മുതൽ അഹ്സനിമാരെ നിങ്ങൾ പന്നിക്കൂടുകൾ തേടിയിറങ്ങുക കാരണം അതിനെ കൊല്ലേണ്ട പണിയും നിങ്ങൾക്കാണല്ലോ കാരണം ഈസാ നബി റസൂലിനെ യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ ഞങ്ങൾ വിളിക്കണമെന്നാണെങ്കിൽ ഈ പന്നിയെ കൊല്ലാൻ ഒരു ക്യാമ്പയിൻ നടത്തി ഇറങ്ങാൻ അഹ്സനിമാര് തയ്യാറാവേണ്ടതുണ്ട് എന്ന് മാത്രം അതിനെപ്പറ്റി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ തെളിവില്ലായ്മയുടെ ആഴങ്ങളിലേക്ക് അഹ്സനിമാര് അവരയച്ച പണ്ഡിതന്മാര് മുങ്ങിത്താണ രംഗങ്ങളാണ് നമുക്ക് സംവാദത്തിൽ കാണാൻ കഴിയുന്നത് ആ രംഗങ്ങൾ കൃത്യമായി ഇവിടെ വിശദീകരിച്ചുകൊണ്ട് അനസ് മൗലവി സംസാരിക്കും അതിനുവേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കി അത് സ്വീകരിക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد يطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സ്നേഹനിധികളായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സഹൃദയരായ ശ്രോതാക്കളെ, നമ്മുടെ ഈ ഒത്തുചേരൽ റബ്ബു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആലുവ സംവാദത്തിൽ സംഭവിച്ചതെന്ത് എന്നതിനെ സംബന്ധിച്ചാണ് ചില വിശദീകരണങ്ങൾ ഇവിടെ നടന്നത്. ആ വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ തന്നെയും എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് എന്നത് കൃത്യമായി നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയും നേരത്തെ വിശദീകരണത്തിലൂടെ ആലുവ സംവാദത്തിൽ മുജാഹിദ് പ്രസ്ഥാനം സമർപ്പിച്ച ആശയങ്ങളുടെ പ്രാമാണികത കൃത്യമായി തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ തന്നെയും ചില ആളുകൾ തോൽവി ആഘോഷിക്കുകയാണ്. അങ്ങനെയുമുണ്ടൊരു ജനത, തോൽവി ആഘോഷിക്കുന്ന ഒരു സമൂഹം, പരാജയം ആഘോഷിക്കുന്ന ഒരു സമൂഹം. ഒരുപക്ഷെ അവരുടെ ആഘോഷം തൻ്റെ പരാജയം മറച്ചു വെക്കാനാവാം, തൻ്റെ പോരായ്മകൾ മറച്ചു വെക്കാനാവാം. സാധാരണ പറയാറുണ്ട്, കുട്ടികൾ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യമൊക്കെ പിടച്ച് താഴേക്ക് വീഴും. സൈക്കിളിൽ നിന്ന് താഴെ വീണ ആ കുട്ടി എണീറ്റാൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊരു ചിരി ചിരിക്കും. എന്തിനാ, എനിക്കൊന്നും പറ്റിയിട്ടില്ല, ഞാൻ വീണിട്ടെന്നില്ല, അങ്ങനൊന്നും അറിഞ്ഞിട്ടെന്നില്ല. ഇതുപോലെയാണ് യഥാർത്ഥത്തിൽ ആലുവ സംവാദത്തിൽ
ചില പരാജയങ്ങൾ നുകർന്നതിനു ശേഷം നാടൊട്ടുക്കും സമസ്തക്കാർ വിജയാഘോഷവുമായി ഊരുചുറ്റുന്നത്. അവിടെയും ചില ഗുണദോഷങ്ങൾ ഗുണോദ്ദേശങ്ങൾ ഉണ്ടോ എന്നൊരു സംശയം. കാരണം സംവാദത്തിൽ പങ്കെടുത്ത നാല് പേർ അഹ്സനിമാരാണ്. ഒരാള് ഏലംകുളം സക്കാഫി, കമ്പ്യൂട്ടർ സക്കാഫി. കമ്പ്യൂട്ടർ സക്കാഫി എന്ന് പറയുമ്പോൾ ഞാൻ ആരുടെ ഇരട്ടപ്പേർ വിളിച്ചതാണെന്നൊന്നും വിചാരിക്കേണ്ട. അയാളുടെ ഒരു പുസ്തകത്തിൽ അയാളെ പരിചയപ്പെടുത്തുന്നത് എന്നെ കമ്പ്യൂട്ടർ സക്കാഫി എന്നാണ്. ആ കമ്പ്യൂട്ടർ സക്കാഫി അയാളുടെ പുസ്തകത്തിൽ തന്നെ അങ്ങനെ പരിചയപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. വാദപ്രതിവാദത്തിന് ശേഷം അയാളെ കാണാൻ തന്നില്ല. സാധു കുറേ ചിരിക്കുകയും അവിടെ വന്നിങ്ങനെ ആംഗ്യം കാണിക്കുകയും മുജാഹിദുകളുടെ നേരെ കൈവീശുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വാദപ്രതിവാദം കഴിഞ്ഞപ്പോ സക്കാഫി പുറത്ത്, അഹ്സനിമാർ മാത്രം അകത്ത്. ഇന്ന് ഞാൻ എറണാകുളത്ത് നിന്ന് വരുമ്പോ അവിടെ ഇറങ്ങിയ ഒരു നോട്ടീസിൽ അഹ്സനിമാർക്ക് സ്വീകരണം. പുറത്തിറങ്ങുന്ന പോസ്റ്ററുകളിൽ മുഴുവൻ ആലുവ സംവാദ നായകർ അഹ്സനിമാർക്ക് സ്വീകരണം. എവിടെ പോയി സക്കാഫി? വേണ്ടേ അവരെ? ആ സാധുക്കളെ വേണ്ടേ? അതോ ബോധപൂർവം മാറി നിൽക്കുന്നതോ? ഞങ്ങൾക്ക് വഹിക്കാൻ കഴിയില്ല ഇത്. ഈ ഉച്ചിഷ്ടം ഞങ്ങൾ വഹിക്കുകയില്ല, അത് അഹ്സനിമാർ വഹിച്ചു കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സക്കാഫികൾ മാറി നിൽക്കുന്നതാണോ? സ്വാഭാവികമായും ഉത്ഭവിച്ച ഒരു സംശയമാണ്. അവിടുന്ന് ഞാൻ തുടങ്ങുകയാണ്. എന്നാൽ സക്കാഫികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനല്ല, അവർ നേരെ തിരിച്ചാണ്. അഹ്സനിമാർ ഞങ്ങളാണ് മൊത്തത്തിലെന്ന് സക്കാഫികൾ പറയണം. അങ്ങനല്ല, നേരെ തിരിച്ചാണ്. ഞങ്ങളെ ഉള്ളു, ഞങ്ങൾ മൊത്തത്തിലുണ്ട് എന്നിങ്ങനെ വരുത്താൻ ശ്രമിക്കണുണ്ട്. പക്ഷെ ഇവര് സമ്മതിക്കണ്ടേ? ഇവര് സമ്മതിക്കണ്ടേ? ഏലംകുളം സക്കാഫി തന്നെ ഈ മുഖാമുഖത്തിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിമുഖമുണ്ട്. കുറ്റപ്പെടുത്തരുതല്ലോ, ഒരഭിമുഖം. ആ അഭിമുഖത്തിൽ ഒരു ചോദ്യം, എന്ത്? താങ്കളെ ഇത്തരം വേദികളിലേക്ക് നയിച്ചതിന്റെ കാരണം എന്താണ്? എന്തിനാണ് താങ്കൾ കൂടെ കൂടിയത്? അപ്പൊ അതിന് മറുപടി, എന്നെ കാര്യമായും ഈ സംവാദ വേദിയിലും അതുപ്രകാരം മുഖാമുഖങ്ങളിലും കടന്നു വരാൻ പ്രേരിപ്പിച്ചു എ പി ഉസ്താദിന്റെയും നെല്ലിക്കുത്ത് ഉസ്താദിന്റെയും നിർദ്ദേശം കാരണവും, തുടർന്ന് മാളിയേക്കൽ സുലൈമാൻ സക്കാഫി, അലവി സക്കാഫി, കൊളത്തൂർ തുടങ്ങിയവരുമായുള്ള സഹവാസവുമായിരുന്നു ഈ രംഗത്ത് എളിയ സേവനങ്ങൾ ചെയ്യാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. വാക്കുകൾക്ക് ഘടനയൊന്നുമില്ല, കാരണം ഇത് മുഖാമുഖമാണ്, ഖുറാഫി ഇറക്കണത്. അതുകൊണ്ട് വാക്കുകൾക്ക് ഘടനയുണ്ടോ എന്ന് ചോദിക്കണ്ട. അദ്ദേഹം പറയുന്നിടത്ത് ഒരൊറ്റ അഹ്സനില്ല. കൊളത്തൂർ സക്കാഫി, സുലൈമാൻ സക്കാഫി, കാന്തൂർ എ പി അബൂക്കർ, അങ്ങനെ സക്കാഫിയിൽ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അഹ്സനുമാരോ അതിവിടെ ഇങ്ങനെ ഒതുക്കുങ്ങൽ, അവിടെ ഇവിടെ അപ്പുറത്ത് ഇപ്പുറത്ത്, അങ്ങനെ അഹ്സനിമാർ മാത്രം ഒരു വട്ടം. ഈ നിലക്ക് തമ്മിൽ പോലും പ്രകടമാകുന്നുണ്ട് ഈ സംവാദത്തിൽ പോലും എന്നത് കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ഈ വിശദീകരണങ്ങൾ കൂടി വരുമ്പോ ഇനി പുറത്തിറങ്ങാൻ തന്നെയും അവർ മടിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്രയും നേരം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്, അത് കേട്ടവർ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അത് കൃത്യമായ ഒരു കരേട്ട അല്ലെങ്കിൽ ഒരു കളരിപ്പേറ്റ്. കൃത്യമായ നിർദ്ദിഷ്ടമായ ചില നയങ്ങളും നിലപാടുകളും സ്വീകരിച്ച ഒരു കരാട്ടെ അല്ലെങ്കിൽ കളരിപ്പയറ്റ് പോലെ കൃത്യമായ അംഗചലനങ്ങളും കൃത്യമായ നിർദ്ദേശങ്ങളും കൃത്യമായ നിലപാടുകളുമായിരുന്നു. ഇനി അതല്ല, ഇനി നാടൻ തല്ല, ഇനി നാടൻ തല്ലാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ രൂപത്തിലുള്ള ഒരു പ്രത്യേക മാനദണ്ഡം ഒന്നുമില്ല. അഹ്സനിമാരിവിടെ സംസാരിക്കും, എന്നിട്ടത് നമ്മളിങ്ങനെ വിശദീകരിക്കും. എന്താണ് ആലുവ സംവാദത്തിലൂടെ സംഭവിച്ചത്? ചിലര് പറയുന്നു മുജാഹിദുകളുടെ നിർവചനം പൊളിഞ്ഞുപോയി, മുജാഹിദുകൾ അമ്പേ പരാജയപ്പെട്ടു പോയി, മുജാഹിദുകളുടെ നിർവചനം കുഴിച്ചു മൂടപ്പെട്ടു, ചങ്കറുത്തു, മുജാഹിദുകളുടെ ചങ്കറുത്തു. പൂതി കൊള്ളാം, ആഗ്രഹം കൊള്ളാം, ചങ്കറുത്തു മാറ്റാ, ഞങ്ങൾ ചേകന്നൂരല്ല, ചേകന്നൂർ മുസ്ലിയാരല്ല, ചേകന്നൂർ മുസ്ലിയാറെ ചങ്കറുത്തവരുണ്ടാകും. അങ്ങനെ വിപ്ലവം മുടക്കുന്നവരും ആ രൂപത്തിൽ സംസാരിച്ചവരുമൊക്കെ ഉണ്ടാകും, ആ രൂപത്തിൽ വിരുദ് നേടിയവരും ഉണ്ടാകും. പക്ഷേ ഞങ്ങൾ ചേകന്നൂരല്ല. റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ സഹായം,
അതുമാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് റബ്ബിന്റെ മാർഗത്തിൽ ഇറങ്ങി തിരിച്ച ഒരു ചെറിയ സംഘമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ ഈ പ്രസ്ഥാനത്തെ തകർക്കാനോ തളർത്താനോ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ആ തിരിച്ചറിവുണ്ടാകണം. എന്നിട്ട് നാടൊട്ടാകെ തന്റെ ഭൂതി പറയുന്നു അഹ്സനിമാരും സഖാഫികളും. എന്താ ഭൂതി? മറ്റൊന്നുമല്ല, മുജാഹിദുകളുടെ നിർവചനം തകർന്നുപോയി. കാര്യമെന്താ? പുതിയൊരു ഹദീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പുതിയൊരു തെളിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കൊട്ടപ്പുറത്ത് കിട്ടാത്ത, പൂനൂര് കിട്ടാത്ത, അതുപോലെ തന്നെ കഴിഞ്ഞ വാദപ്രതിവാദങ്ങളിലൊന്നും കിട്ടാത്ത ഒരു പുതിയ തെളിവ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തെളിവ് വന്നതോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിർവചനമില്ലാതായി എന്ന് പ്രഖ്യാപിച്ച ആളുകൾ കൃത്യമായി തന്നെ ഇത് കേൾക്കണം. പ്രാർത്ഥന എന്താണ്? എന്താണ് പ്രാർത്ഥന? മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ എന്താണ് പ്രാർത്ഥനയെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മദ്രസാ പാഠപുസ്തകങ്ങളിൽ പോലും എന്താണ് പ്രാർത്ഥന എന്ന് മുജാഹിദുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അത് അഹ്സനിമാർ തന്നെയും നന്നായി വായിച്ചു പഠിച്ചിട്ടുമുണ്ട്. പാഠബുക്ക് വായിക്കണമല്ലോ, പാഠപുസ്തകം വായിച്ചു പഠിക്കാൻ തന്നെ ഇറക്കിയത്. ഞങ്ങളുടെ കുട്ടികൾക്ക് പഠിക്കാറക്കിയത്, പക്ഷെ നിങ്ങളത് പഠിച്ചത്. ഞങ്ങൾ മുജാഹിദികൾ മൂന്നും നാലും അഞ്ചും പ്രായം വയസ്സുള്ള ചെറിയ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി ഇറക്കിയ പുസ്തകം, അത് വായിച്ചിട്ട് പോലും ഇവർക്ക് തിരിഞ്ഞില്ല, മനസ്സിലായില്ല എന്താണ് പ്രാർത്ഥനയെന്ന്. നിങ്ങൾ ആലോചിക്കണം, ചിന്തിക്കണം. ഇവരാൾ വലിയ നേതാക്കന്മാര്, കിതാബൊക്കെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഒക്കെ കണ്ടാൽ സുബ്ഹാനല്ലാഹ്, ആലിമുൽ അല്ലാമ അശ്ശൈഖ്, പിന്നെ ബാക്കി ചേർക്കണം പറയും. കിതാബൊക്കെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഹുക്കൊക്കെ കണ്ടാല് എന്താണിത് സാധനം എന്ന് ചിന്തിച്ചു പോവും. എന്നാൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസകളിൽ മുജാഹിദ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി എഴുതിയ പാഠപുസ്തകം പോലും വായിച്ചാൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ പോയ അല്പജ്ഞാനികളാണ് ഇവരെന്നത് ഈ ആലുവ സംവാദം കൊണ്ട് കൃത്യമായി തെളിഞ്ഞു. മുജാഹിദ് പ്രസ്ഥാനം ഈ വിഷയത്തിൽ പറഞ്ഞ നിർവചനം എന്ന നിലയ്ക്ക് അവിടെ ഉദ്ധരിച്ചത്, അവർ ഉദ്ധരിച്ചതെന്ത്? മുജാഹിദ് പ്രസ്ഥാനത്തിലെ പാഠപുസ്തകമാണ്. അതുകൊണ്ട് തന്നെ ആ പാഠപുസ്തകത്തിൽ നിന്ന് ആലുവ സംവാദത്തിൽ അഹ്സനിമാർ വായിക്കുന്നത് അവരുടെ നാവിലൂടെ തന്നെ നിങ്ങളൊന്ന് കേൾക്കുക. അതുകൊണ്ട് നിങ്ങൾ പറയുന്ന നിർവചനം മനുഷ്യരുടെ കഴിവിൽ പെടാത്ത പുസ്തകം വായിക്കുന്നത് നിങ്ങളുടെ കേന്ദ്രം പ്രസിദ്ധീകരിക്കുന്ന സ്വഭാവ പാഠങ്ങൾ മൂന്നാം ക്ലാസ്സിലേക്ക് എന്ന പുസ്തകത്തിലെ 17-ാമത്തെ പാഠം പ്രാർത്ഥന, 46-ാമത്തെ പേജ്. മനുഷ്യരുടെ കഴിവിൽ പെടാത്ത കാര്യങ്ങൾ സഫലീകരിച്ചു തരാനായി മറ്റൊരു ശക്തിയോട് വിനയത്തോടും അതീവ താഴ്മയോടും കൂടി ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന ദുആ എന്ന് പറയുന്നത്. ഇനി 4-ാമത്തും വായിക്കാം, ഒക്കെ വായിക്കാം, നമുക്കൊന്നൊരു പേടിയില്ല. കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞു. ഇങ്ങനെ മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടുകൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇനിയും ആവശ്യപ്പെട്ടാൽ ഇനിയും വായിക്കും, അതിലൊരു പ്രശ്നമൊന്നുമില്ല. അപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം എന്തായി? മനുഷ്യരുടെ അല്ലെങ്കിൽ സൃഷ്ടികളുടെ കഴിവിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് എന്നാണല്ലോ മുജാഹിദുകൾ പഠിപ്പിച്ച നിർവചനം. അത് തെറ്റാണ് എന്നാണ് ഞങ്ങൾക്ക് തെളിയിക്കേണ്ടത്. അത് തന്നെയാ തെളിയിക്കേണ്ടത്, സംശയമൊന്നുമില്ല. ആ നിർവചനം തെറ്റാണ് എന്ന് തന്നെയാണ് തെളിയിക്കേണ്ടത്. പക്ഷെ അത് തെളിയിച്ചോ? അതാണ് ഇനി ചർച്ച ചെയ്യാൻ പോണത്. ഇനി ഒരു നിർവചനം ഒരു ബുക്കിൽ നിന്ന് വായിച്ചു അതുകൊണ്ട് തീർന്നില്ല. ഇനി കട്ടു വായിച്ചൊരു നിർവചനം ഉണ്ട്, കട്ടുവായിച്ച നിർവചനം, കയ്യോടെ കട്ടുവായിച്ചിട്ട് പിടിച്ചൊരു നിർവചനം. ആ നിർവചനം എന്താ? അതുകൂടി കേട്ടോളൂ. ഞാൻ വായിച്ചെന്നല്ലോ, നിങ്ങളുടെ മദ്രസയിലെ പാഠപുസ്തകമാണ് എന്റെ കയ്യിൽ, ഇസ്ലാമിക വിശ്വാസങ്ങൾ. ഇതിൽ പറയുന്നു, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കണ്ടോ? അപ്പൊ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്തിനാണ്? മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. കുട്ടികൾക്ക് മനസ്സിലായില്ലേ? കുട്ടികൾക്ക് മനസ്സിലായില്ലേ? 4-ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് മനസ്സിലായില്ലേ എന്താണ് പ്രാർത്ഥന? അവിടെ ഒന്നുകൂടി വിശദീകരിക്കാണ്ട്, അല്ല തലവാചകം വേറെ ഉണ്ട്. എന്താ എന്താ തലവാചകം എന്നറിയോ? മനുഷ്യൻ സർവശക്തനല്ല, നമ്മളാരും സർവശക്തനല്ല. സർവകാര്യങ്ങൾക്കും കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ്. എല്ലാത്തിനും കഴിവുള്ളവൻ അല്ല മാത്രമാണ്. ഒരു കർഷകന് നിലമുഴുതുവാനും വിത്ത് വിതക്കുവാനും വളവും വെള്ളവും നൽകുവാനും സാധിക്കുന്നു.
എന്നാൽ ആ വിത്ത് മുളപ്പിച്ച് നല്ല വിളവുണ്ടാക്കുന്നത് അവന്റെ കഴിവിൽ പെട്ടതല്ല. ഇതിന് വേണ്ടി പടച്ചവനോട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അപ്രകാരം ആ കൃഷിക്ക് യാതൊരു നാശവും ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി രക്ഷ തേടുന്നതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം. ഇത് പറഞ്ഞിട്ട് അടുത്ത വാചകം കേട്ടോളൂ. ഇങ്ങനെ എന്താണ് ഇങ്ങനെ, അത് വായിക്കാൻ വലിയ താല്പര്യമില്ല. ഇങ്ങനെ എന്ന് വായിച്ചാൽ എങ്ങനെ എന്ന് പറയേണ്ടി വരുമല്ലോ, അപ്പൊ തലവാചകം വായിക്കേണ്ടി വരുമല്ലോ. അതുകൊണ്ട് ഇങ്ങനെ എന്നത് ഒഴിവാക്കാം. എന്നിട്ട് ബാക്കി വായിക്കുന്നത്, മനുഷ്യ കഴിവിനപ്പുറമുള്ള മാർഗങ്ങളിൽ കൂടി രക്ഷയും ശിക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടു കൂടിയുള്ള അപേക്ഷക്കാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അപ്പം മനുഷ്യ കഴിവിനതീതമായ കാര്യങ്ങൾ, സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള തേട്ടം, അതുപോലെ തന്നെ ശിക്ഷയും രക്ഷയും ഗുണവും ദോഷവും ചെയ്യാൻ കഴിയുമെന്ന വിശ്വാസത്തോടെയുള്ള തേട്ടം, ആ തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. മനുഷ്യ കഴിവിനതീതമായ, സൃഷ്ടികളുടെ കഴിവിനതീതമായ കാര്യങ്ങളിൽ ഉള്ള തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇത് കൃത്യമായ വിശദീകരണമാണ്. ഈ നിർവചനം പൊളിഞ്ഞു എന്നാണ് ഇനി മുസ്ലിയാർ പറയുന്നത്. ഈ നിർവചനം പൊളിഞ്ഞു, മുജാഹിദുകളുടെ നിർവചനം പൊളിഞ്ഞു. അതിനെന്താ തെളിഞ്ഞു പൊളിഞ്ഞത് മുസ്ലിയാരെ? എങ്ങനെയാ പൊളിഞ്ഞത്? അത് മറ്റൊന്നുമല്ല, ലഇൻ ഖാമ അലാ ഖബ്രീ ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, എന്റെ ഖബറിന്റെ അടുക്കൽ വന്നിട്ട് യാ മുഹമ്മദ്, ഓ മുഹമ്മദേ എന്ന് വിളിച്ചാൽ, ലഉജീബന്നഹു, അവന് ഞാൻ ഉത്തരം കൊടുക്കും എന്ന് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുജാഹിദിന്റെ നിർവചനം പൊളിഞ്ഞു. അത് ഞാൻ പറയല്ല, മുസ്ലിയാർ പറയട്ടെ, കേട്ടോളൂ. എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞില്ലേ, നിർവചനം പൊളിഞ്ഞില്ലേ? പിന്നെ എന്നാൽ എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഴിഞ്ഞില്ലേ, നിർവചനം പൊളിഞ്ഞില്ലേ? പിന്നെ കൊള്ളാം, നല്ല പൂതി കൊള്ളാം. പക്ഷെ എവിടെ പൊളിഞ്ഞു, എങ്ങനെ പൊളിഞ്ഞു, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ പൊളിഞ്ഞു, ഏത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ പൊതിഞ്ഞു? പൂതി കൊള്ളാം, പക്ഷേ നടക്കണ്ടേ, സാധിക്കണ്ടേ? സ്വപ്നം കണ്ടിട്ട് കാര്യമുണ്ടോ? സ്വപ്നം കണ്ടപ്പോ വിചാരിച്ച് യാഥാർത്ഥ്യാണെന്ന്, കണ്ണൂർ നോക്കിയപ്പോ എല്ലാം പോയി, കഥ കഴിഞ്ഞ്. അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഏത് നിർവചനം എവിടെയാ പൊളിഞ്ഞത്? പാഠപുസ്തകം നിലവിലുണ്ട്, വാചകങ്ങൾ നിലവിലുണ്ട്, നിർവചനം എന്ന നിലക്ക് നിങ്ങൾ വായിച്ച വാചകങ്ങൾ നിലവിലുണ്ട്. എവിടെയാണ് പൊളിഞ്ഞത്? എങ്ങനെയാണ് പൊളിഞ്ഞത്? എപ്രകാരമാണ് പൊളിഞ്ഞത്? പൊളിഞ്ഞത് എന്താണ്? എന്താണ് പൊളിഞ്ഞത്? ലഇൻ ഖാമല ഖബ്രി ഫഖാല യാ മുഹമ്മദ് ലഉജീബന്നഹു, ആ വാചകം വായിച്ച പൊളിയെന്ന് വിചാരിച്ച് മുസ്ലിയാക്കന്മാരെ കാണാതെ പഠിച്ചു വന്നതാ, മനപ്പാടാക്കി വന്നതാ. ഞങ്ങൾക്കറിയാം, ഇവിടെ അടുത്ത പ്രദേശത്ത് ഏതോ ഇരുണ്ട മുറിക്കുള്ളിൽ ഒളിച്ചിരുന്നു കൊണ്ട് രഹസ്യമായി കൊടുത്ത ക്ലാസ് കേട്ടിട്ടാണ് അവരവിടെ എത്തിയത് എന്ന വിവരം ഞങ്ങൾക്കറിയാം. എവിടുന്നാണ് അവരത് ഓതിപ്പഠിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അതിന്റെ സ്രോതസ് എവിടെയെന്ന് ഞങ്ങൾക്കറിയാം. അതെവിടുന്നാണ് അവർ തേടിയെടുത്തതെന്ന് ഞങ്ങൾക്കറിയാം. അതിവിടെ കാണിക്കുകയും ചെയ്യും ഇൻഷാ അല്ലാഹ്. എവിടുന്ന് അത് കിട്ടിയത്? ലൈൻ കാമ കാമ എന്ന് പറഞ്ഞെടുത്ത് നിർത്തിയിട്ടേ ഞങ്ങൾ പോരുള്ളൂ, നിർത്തിയെടുത്തേ പോരുള്ളൂ, നിർത്തിയിട്ടേ പോരൂ. എവിടുന്നാ അത് കിട്ടിയത്? എന്നിട്ട് എഴുതി പഠിച്ചൊരു വാചകം എന്ത്? ആരെങ്കിലും എന്റെ ഖബറിന്റെ അടുക്കൽ വന്നാൽ, അങ്ങനെ ഒരു പ്രാവശ്യം ഒരാൾ എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് യാ മുഹമ്മദ് എന്ന് വിളിച്ചാൽ അയാൾക്ക് ഞാൻ ഉത്തരം നൽകും എന്നൊക്കെ മാറിയും തിരിഞ്ഞ് എഴുതി പഠിച്ചു വന്ന വാചകം കൃത്യമായി പറയാണ്. എന്നിട്ടോ? എന്നിട്ട് ആ ഹദീസിനില്ലാത്ത അർത്ഥം, ആ വാചകത്തിനില്ലാത്ത അർത്ഥം മുസ്ലിയാർ അറിയാതെ തൊള്ളയിൽ നിന്ന് പുറത്തു വിട്ടു. എഴുതി കൊടുത്തത് മുസ്ലിയാർ മറന്നു. ഇതിന്റെ ഇടക്ക് എഴുതി കൊടുത്തത് മുസ്ലിയാർ മറന്നു. കാരണം പണ്ടിറങ്ങിയൊരു പുസ്തകമുണ്ട്. എന്താ പുസ്തകം എന്നറിയോ? കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ, ലിബറാസ് പബ്ലിക്കേഷൻ പുറത്തുവിട്ടൊരു പുസ്തക. അതിൽ ഒമ്പതാം നമ്പർ നുണ മുദ്ദ ഹക്കാണെങ്കിൽ, വാദം ഹക്കാണെങ്കിൽ അത് സമർത്ഥിക്കാൻ എത്ര കളവും പറയാം, അത് സമർത്ഥിക്കാൻ എത്ര കളവും പറയാം. ഈ നിലക്ക് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്ന പുസ്തകം ഇത്,